ശുദ്ധമായ കുടിവെള്ളവും വഴിയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെയാണ് പിലാക്കാവ് ആദിവാസി കോളനിക്കാരുടെ ജീവിതം. 7 കുടുംബങ്ങളിലായി 50 പേരാണ് കോളനിയിൽ താമസിക്കുന്നത്. വനത്തോട് ചേർന്നാണ് കോളനി. ആകെയുള്ള പൊതുകിണറിലെ വെള്ളം ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ചെമ്പുറവ കലർന്ന വെള്ളം അലക്കാനും പാത്രം കഴുകാനും മാത്രമാണ് ഉപയോഗിക്കുന്നത്. കുടിക്കാനും പാചകത്തിനും ആവശ്യമായ വെള്ളം 1 കിലോമീറ്റർ അകലെ നിന്ന് തലച്ചുമടായി കൊണ്ടുവരണം. വർഷങ്ങളായുള്ള ദുരിതം ഈ മഴക്കാലത്തും മാറ്റമില്ലാതെ തുടരുന്നു. മഴക്കാലം പിടിച്ചു കഴിഞ്ഞാൽ ചേറുകൂടി ചവിട്ടി വേണം പോയി വെള്ളമെടുത്ത് വരാൻ. അവിടുന്ന് അത് വെള്ളം കിട്ടാണ്ട് ഇപ്പൊ പോകാനും പറ്റല്ലോ. വെള്ളം കുടിക്കാൻ വേണ്ട. അതുകൊണ്ട് അപ്പോഴും പോയിട്ട് ചെളിയാണെങ്കിലും മഴയാണെങ്കിലും പോയി എടുത്തേ പറ്റൂ. വേനലാണെങ്കിലും പോയി എടുക്കണം. നമുക്ക് ഇവിടെ അടുത്ത് കിണറുണ്ടെങ്കിൽ നമുക്ക് അടുത്തുനിന്ന് കോരിയെടുത്ത് ഉപയോഗിക്കാമായിരുന്നു. ഒരു കിണറുണ്ടായിരുന്നത് ഫുള്ള് ചെമ്പറമാണ്. അതുകൊണ്ട് അവിടെ തന്നെ പോണം. അതാണെങ്കിൽ ഒരു പുറ്റി കിണറുമാണ്. കോളനിയിലേക്കുള്ള വഴിയിലെ പാലം തകർന്നതാണ് മറ്റൊരു പ്രശ്നം. പ്രളയത്തിൽ തകർന്ന പാലം ഇതുവരെ പുനർനിർമ്മിക്കാത്തതിനാൽ താൽക്കാലികമായി ഉണ്ടാക്കിയ മരപ്പാലത്തിലൂടെയാണ് യാത്ര. പുഴയിൽ വെള്ളം നിറഞ്ഞാൽ ഈ യാത്ര അപകടം നിറഞ്ഞതാകും. വെള്ളം തലയിൽ വച്ചു വരുന്നതും കുട്ടികൾ പഠിക്കാനായി പുറത്തേക്ക് പോകുന്നതും ഈ മരപ്പാലം കടന്നാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ഇവരുടെ ആവശ്യം വർഷങ്ങളായി അവഗണിക്കപ്പെടുകയാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.